ഈ ഡോക്ടർ സരിൻ വി ഡി സതീഷിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നിരീക്ഷണ താങ്കൾക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഡോക്ടർ സരിൻ ഒരു ചെറിയ മേനൊന്നുമല്ല. അദ്ദേഹം സിവിൽ സർവീസ് അതായത് IAS ഉപേക്ഷിച്ചിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയവരാണ്. കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പ്രതീക്ഷകളോടുകൂടി സ്ഥാനാർത്ഥിയായെങ്കിലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേതൃത്വത്തിലും അത്ര ഉയരങ്ങളിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മീഡിയ സെല്ലിൻ്റെ ഒരാളെന്നുള്ള നിലയിൽ മാത്രമേ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം CPM സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. CPM സ്ഥാനാർത്ഥിയാകും, വിജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും സ്ഥാനാർത്ഥിയായി CPMലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അത് BJP തന്നെ സമീപിച്ചിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പരാതി കോൺഗ്രസിനെ കുറിച്ച് VD സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന് മണിയടിക്കുന്ന ആൾക്കാർക്ക് മാത്രം മതി, അവർ മാത്രം മതി സ്ഥാനാർത്ഥികളായിട്ടും ഭാരവാഹികളായിട്ടും എന്നുള്ള ആ ഒരു സ്വജനപക്ഷപാതം അദ്ദേഹം കാണിക്കുന്നു എന്നാണ് പരാതി. അതുപോലെ തന്നെ VD സതീശൻ എങ്ങനെ പ്രതിപക്ഷ നേതാവായി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. VD സതീശൻ നല്ല നിർമ്മലമായ പ്രതിച്ഛായയുള്ള ആളാണ് എന്നൊക്കെയാണ് പൊതുവെ ധരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിനു പിന്നിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഏതാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത്ര അവഗണിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. VD സതീശൻ നല്ല മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. രമേശ് ചെന്നിത്തലയിൽ നിന്നാണ് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. രമേശ് ചെന്നിത്തല പല ഗുരുതരമായ ആരോപണങ്ങളും തെളിവ് സഹിതം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതിൽ ചിലതൊക്കെ ശരിയായിട്ടുള്ള നിലയിൽ കൊള്ളേണ്ടിടത്ത് കൊള്ളുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ തലവേദനയായിരുന്നു. വളരെ അധികം സൗഹാർദ്ദത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് നിയമസഭയിൽ വന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ഏറ്റവും മോശവും രൂക്ഷമായ ഭാഷയിലാണ് ഇരുവരും ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഏറ്റുമുട്ടിയത് എന്നുള്ളതും നമുക്ക് മറന്നുകൂടാ. ഇതുപോലെ നിലവാരം കുറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടില്ല എന്ന് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു. പലപ്പോഴും അദ്ദേഹം ഈ ആക്രോശങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും ഒക്കെയാണ് പലപ്പോഴും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളത്. സമർത്ഥനായ ഒരു ഡിബേറ്ററാണെന്ന് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ഭാഗത്തും അത് ഒരു അനുഭവം ദുരനുഭവം അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ഒരു ചർച്ചയിൽ ലൈവ് ചർച്ചയാണ്. ആ സമയത്ത് കുറച്ച് നേരത്തെ അദ്ദേഹത്തിന് പോകണമെന്ന് പറഞ്ഞു. അതിന്നോ രണ്ടോ മിനിറ്റ് വൈകി. മറ്റൊന്നിനുമല്ല, കൈരളി ചാനലിൻ്റെ അതായത് CPMൻ്റെ ചാനലിൻ്റെ ഒരു വാഹനം വെളിവെന്ന് കിടക്കുന്നു. അപ്പോൾ അതിൽ CPMൻ്റെ ആ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോൺഗ്രസ് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മാധ്യമമായ ഇലക്ട്രോണിക് മാധ്യമമായ ദൂരദർശനിൽ നിന്ന് പോകാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ മരണവിപ്രാളം കാണിച്ചത്. അപ്പോൾ അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടെന്നുള്ളതായിരിക്കും. അപ്പോൾ വളരെ പുള്ളി പറഞ്ഞ ഭാഷ, ഉപയോഗിച്ച ഭാഷ മറ്റേതൊരു ചാനലിലാണെങ്കിലും അത് വാർത്തയായിട്ട് പുറത്തു കൊടുക്കുമായിരുന്നു. തോന്നിയാസം കാണിക്കരുത്, ധിക്കാരമായിട്ട് അദ്ദേഹം പറഞ്ഞത് തോന്നിയവാസം കാണിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPMൻ്റെ നേതാവും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അദ്ദേഹം ഒരു തിരക്കും കാണിച്ചില്ല, വളരെ മാന്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇദ്ദേഹത്തോട് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത് ലൈവ് ഡിബേറ്റായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൺക്ലൂഷനിലെത്താൻ വേണ്ടി സ്വാഭാവികമായിട്ടും താമസിക്കുന്നു. നമ്മൾ പറയുന്ന സമയത്തൊന്നും നിൽക്കില്ല. വാദങ്ങളും എതിർവാദങ്ങളിലും വളരെ സന്തുലനം ചെയ്യണമല്ലോ. സന്തുലനം ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറ്റകരമാകും ദൂരദർശനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അപ്പോഴത്തേക്കും തോന്നിയാസം കാണിക്കരുത് എന്നൊക്കെ പരസ്യമായിട്ട് ശകാരിക്കുകയൊക്കെ ചെയ്ത് ഒരു മര്യാദഘട്ട വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സരി എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളതും നമ്മൾ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു ചെറിയ തിരിച്ചടി തന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പൊതുപ്രവർത്തകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അല്പമൊന്ന് വൈകിയതുകൊണ്ട് അത് തോന്നിയാസം ആകുന്നില്ല. അത് നമ്മൾ നമ്മളുടെ ജോലിയോട് കൂണി കാണിക്കുന്ന ഒരു കൂറാണ്. ഇത് ചാനലായിരുന്നു, ഒരു ചാനലിൽ നിന്ന് പെട്ടെന്ന് ചാടി മറ്റൊരു ചാനലിലേക്ക് പോവുക എന്നുള്ളൊരു ആവേശം അത് ശരിയായിട്ടുള്ളതൊന്നുമല്ല. ഒരു ചർച്ച പൂർത്തിയാക്കാതെ എങ്ങനെയാണ് മറ്റൊരു ചർച്ചയ്ക്ക് പോവുക? അതൊരു ഒരു അമിതാവേശമായി അദ്ദേഹം കണ്ടു. നമുക്കത് ആ രീതിയിലേ കാണാൻ പറ്റും.